ട്രെയിനിലും ബസ്സിലും മാത്രമല്ല വിമാനയാത്രയിൽ വരെ മോഷ്ടാക്കളുണ്ട്. എങ്കിലവർ സൂക്ഷിച്ചോളൂ. സഹയാത്രികരുടെ വസ്തുക്കളോ വിമാനത്തിന്റെ വസ്തുവകകളോ മോഷ്ടിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി സൗദി അറേബ്യ എത്തിയിരിക്കുകയാണ്. വിമാനത്തിൽ നിന്ന് യാത്രക്കാരുടെ വസ്തുക്കളോ മറ്റോ മോഷ്ടിച്ചതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് 5 വർഷം തടവും 5 ലക്ഷം റിയാൽ പിഴയും ലഭിക്കുമെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. സൗദി അറേബ്യയിലെ സിവിൽ ഏവിയേഷൻ നിയമത്തിലെ ആർട്ടിക്കിൾ 154 അനുസരിച്ച് ഒരു വിമാനത്തിലെ വസ്തുവകകളോ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ വസ്തുക്കളോ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും അറസ്റ്റും കുറ്റവാളിയായി കണക്കാക്കപ്പെടുമെന്നും സൗദി അറേബ്യ അറിയിച്ചു. ആർട്ടിക്കിൾ 154 അനുശാസിക്കുന്ന നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും 5 വർഷത്തിൽ കൂടാത്ത തടവ് ശിക്ഷ ലഭിക്കുമെന്നും സിവിൽ ഏവിയേഷൻ നിയമത്തിലെ ആർട്ടിക്കിൾ 167 വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ പ്രതികൾക്ക് തടവും പിഴയും ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം സൗദി പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനുണ്ടായിരുന്ന വിലക്ക് ഭരണകൂടം നീക്കി. ഇന്ത്യയുൾപ്പെടെ 4 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനുണ്ടായിരുന്ന വിലക്കാണ് നീക്കിയതെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തുർക്കി, എത്തോപ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ വിലക്കും നീക്കിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെ കോവിഡ് സാഹചര്യം അവലോകനം ചെയ്ത ശേഷം സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി. അടുത്തിടെ 16 രാജ്യങ്ങളിലേക്കുള്ള യാത്ര വിലക്കി സൗദി ഭരണകൂടം ഉത്തരവിട്ടിരുന്നു. ഇനിയും 12 രാജ്യങ്ങളിലേക്കുള്ള വിലക്ക് തുടരുകയാണ്. ലെബ്നാൻ, സിറിയ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, യമൻ, സോമാലിയ, കോംഗോ, ലിബിയ, ഇന്തോനേഷ്യ, അർമേനിയ, ബെലാറസ്, വെനിസ്വേലോ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ വിലക്ക് തുടരുകയാണ്. കോവിഡിനു പുറമെ കുരങ്ങുപനിയും ലോകത്ത് വ്യാപിക്കുന്ന ഘട്ടത്തിലായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. കുരങ്ങുപനി അമേരിക്കയിലും ഇസ്രായേലിലും അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ചിലർക്ക് സംശയം തോന്നിയിരുന്നുവെങ്കിലും പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. ഈ വർഷം ആദ്യത്തിൽ ഇന്ത്യയിൽ കോവിഡ് വ്യാപനം നന്നെ കുറഞ്ഞിരുന്നു. വാക്സിനേഷൻ വ്യാപകമാക്കുകയും ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്യുകയുമുണ്ടായി. ഈ സാഹചര്യത്തിലും പലർക്കും രോഗം ബാധിക്കുന്നുണ്ടെങ്കിലും മരണനിരക്ക് കുറഞ്ഞു. ഇതോടെയാണ് ഗതാഗത സൗകര്യങ്ങൾ ഇന്ത്യ പുനഃസ്ഥാപിച്ചത്. ലോകരാജ്യങ്ങളെല്ലാം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു. എന്നാൽ അടുത്തിടെ വീണ്ടും രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഈ വേളയിലാണ് സൗദി പൌരന്മാർക്ക് ഇന്ത്യയിലേക്കുൾപ്പെടെ യാത്ര ചെയ്യരുത് എന്ന നിർദ്ദേശം നൽകിയത്. 2 വർഷത്തോളം അടച്ചിട്ട ശേഷം സൗദി അറേബ്യ അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിച്ചത് അടുത്തിടെയാണ്. സൗദിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നതിലും ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെയാണ് രോഗവ്യാപന ഭീഷണിയുണ്ടായത്. ഹജ്ജ് സീസണായതിനാൽ വളരെ ജാഗ്രതയോടെയാണ് സൗദി മുന്നോട്ട് പോകുന്നത്. സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. കുവൈത്തിൽ മാസ്ക് വീണ്ടും നിർബന്ധമാക്കുമെന്ന് വാർത്തകളുണ്ട്.